അച്ഛന്റെ തിരക്കഥയിൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കാനും തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യം. നമ്മുടെ തങ്കത്തിന്റെ ഇറങ്ങിയ പോസ്റ്ററും അതുപോലെ തന്നെ തിയേറ്ററിൽ റീസെന്റ് ആയിട്ട് വെച്ചൊരു കട്ടൗട്ടൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു ട്രാൻസ് എസ്തെറ്റിക് മൂഡ് പിടിച്ചുള്ള ഒരു ഡിസൈനാണ്. അതിന് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പടം കണ്ടു കഴിയുമ്പോൾ ചർച്ചയാവുന്ന വില്ലൻസ് അങ്ങനെ തോന്നുന്നു. ഇറങ്ങിയ പോസ്റ്ററുകൾ നോക്കുകയാണെങ്കിൽ എല്ലാവരോടും ഒരുപാട് ഇല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഷാമിനെയും പ്രതീക്ഷനെയും മീറ്റ് ചെയ്തത്. ഞാൻ 22 FK സമയത്താണ് ഇവിടെ മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞൊരു പോയിന്റിലാണ് ഈ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയുടെ ചർച്ചയൊക്കെ തുടങ്ങി. അപ്പൊ ആ സമയത്തുള്ള ചർച്ചകളിൽ എന്നെ ക്യാമറ ഫോളോ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ ട്രെയിൻഡ് ആയ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഏത് ലെൻസാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ട് അതൊന്നും ഡിസ്കസ് ചെയ്യാതെ എന്തായാലും ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങള് പ്രകാശിക്കാണ്. അപ്പം എനിക്കത് വളരെ ഒരു ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒത്തിരി പറയുന്നു ഒരു കളത്തിലുമില്ല, കുറെ കൂടെ പ്യുവറായിട്ട് തോന്നാറുണ്ട് ചെയ്യുമ്പോൾ. ശ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് റിയലിസ്റ്റിക് ലേബൽ അധികം എടുത്തു തുടങ്ങി, ചെറുതായി ഓരോ തുടങ്ങി, അതിനുശേഷമുള്ള സിനിമകളിലേക്കുള്ളൊരു തുടക്കമായിരിക്കും അംഗം പറഞ്ഞു. ബാഹുബലി ഭീഷ്മപർവം പോലുള്ള സിനിമകൾ ഞാൻ പറഞ്ഞ സിനിമകൾ ഞാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനിയുള്ള സിനിമകൾ അത്തരം സിനിമകളായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് കുറെ നാളായിട്ട് പുലിമുരുകൻ ഇറങ്ങിയപ്പോഴും അങ്ങോട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ അത് ഹൈ ടൈം ആയി തോന്നുന്നു. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് വേറെ ആ ജോൺ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള കാര്യവും, കാരണം അത്യാവശ്യം വളരെ കാശൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ മേഖലയിൽ. ഇനിയിപ്പോ വേറെ കുറച്ച് കാര്യങ്ങളോട് ട്രൈ ചെയ്യുമ്പോഴുള്ള ആഗ്രഹമുണ്ട്.